നമസ്കാരം, ഇത് ഭാരത് ലൈവ്. 80 വയസ്സുള്ള ഒരു അമ്മ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്ന് 17 ദിവസം. ആദ്യം ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പടിക്കലായിരുന്നു സമരമെങ്കിൽ ഇപ്പോഴത്തെ തലസ്ഥാനത്തെ ജനറൽ ആശുപത്രിയിലാണ്. എന്നാൽ സാമൂഹ്യ പ്രവർത്തകയായ ദയാബായി സമരം നടത്തുന്നത് അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനല്ല എന്ന് ഒരിക്കൽ കൂടി സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. സർക്കാർ മറന്നുപോയ ഒരു കൂട്ടം ആൾക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ദയാബായി. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് ദയാബായിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സമരം അവസാനിപ്പിക്കാനായി പിണറായി മന്ത്രിമാരായ ബിന്ദുവിനെയും വീണ ജോർജിനെയും കളത്തിലിറക്കി ചർച്ച നടത്തിയത്. എന്നാൽ സർക്കാരിന്റെ പ്രഖ്യാപനം മാത്രമല്ല, രേഖാമൂലമുള്ള ഒരു ഉറപ്പ് വേണമെന്നാണ് ദയാബായി പറഞ്ഞത്. എന്നാൽ മന്ത്രിതല ചർച്ചയിൽ നൽകിയ ഉറപ്പല്ല രേഖാമൂലം നൽകിയതെന്ന് സമരസമിതിയും ദയാബായിയും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രേഖാമൂലം നൽകിയ ഉറപ്പ് അവ്യക്തവും ആവശ്യങ്ങളെ വളച്ചൊടിക്കുന്നതുമാണ് എന്ന് സമരസമിതി പറയുന്നുണ്ട്. അംഗീകരിച്ച ആവശ്യങ്ങളിന്മേൽ നൽകുന്ന ഉറപ്പിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. മന്ത്രിമാർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനാൽ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും ദയാബായിയുടെ ആവശ്യമുണ്ട്. അതേസമയം വിഷയത്തിൽ ചെയ്യാവുന്നത് ചെയ്തെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. സമരം നിർത്തിയാലും തുടർന്നാലും മന്ത്രിതല ചർച്ചയിലെ തീരുമാനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കും. മെഡിക്കൽ ക്യാമ്പുകൾ 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സാമൂഹ്യ നീതി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ ന്യൂറോളജി അടക്കമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ ദിനപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന നടപടികളും വേഗത്തിലാക്കുമെന്നും സർക്കാർ അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരും ദയാബായും നടത്തുന്ന സത്യാഗ്രഹ സമരത്തെ പരിഹസിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയ ഉന്നുമ MLA CH കുഞ്ഞമ്പുവിന്റെ പരാമർശം മാടമ്പി അനുസ്മരിക്കുന്നതാണെന്നാണ് യുവമോർച്ച പറയുന്നത്. എത്ര പൈസ കിട്ടിയാലും മതി വരില്ല ചിലർക്ക് എന്ന പ്രസ്താവന തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ദുരിതമനുഭവിക്കുന്ന എൻഡോസൾഫാൻ രോഗബാധിതരുടെ കുടുംബങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പിണറായി സർക്കാരിന്റെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് CH കുഞ്ഞമ്പുവിന്റെ ഈ പരാമർശം. ഇത് നാക്കുപിഴയായി ഒരിക്കലും കാണാൻ കഴിയില്ലെന്നും യുവമോർച്ച വ്യക്തമാക്കി.